ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ ദിവസവും 6 കിലോമീറ്റർ ദൂരം താണ്ടി വഴിയരികിൽ ഇരുന്ന് പഠിക്കേണ്ട ഗതികേടിലാണ് ഇടുക്കി ജില്ലയിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. മൂന്നാർ രാജമലയിലെ തോട്ടം തൊഴിലാളികളുടെ മക്കളാണ് മൊബൈൽ ഫോണിന് റേഞ്ച് ഇല്ലാത്തതിനാൽ ദുരിതം അനുഭവിക്കുന്നത്. ഇരവികുളം നാഷണൽ പാർക്കിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വിനോദസഞ്ചാരികളില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നല്ല കാലാവസ്ഥയൊക്കെയാണ്, ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളിവിടെ എത്തിയത്. ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ കണ്ട ഒരു കാഴ്ച ഇതായിരുന്നു. 3 കുട്ടികൾ ഈ വഴിയരികിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളോട് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾ ഓർത്തു ഈ കാഴ്ചകൾ കാണാനെത്തിയ കുട്ടികളാണ് എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് കൂടുതൽ കാര്യം അവരോട് തന്നെ ചോദിച്ചറിയാം. നിങ്ങൾ ഇവിടെ എന്തിനു വന്ന് നിൽക്കുന്നതാണ്? காலையில வரும்போது ஆட்டோல வந்துருவோம், சாயந்தரம் வரும்போது வண்டி இருந்துச்சுன்னா வண்டியில போவோம், பிள்ளாட்டி நடந்து போவோம். எத்தனை கிலோமீட்டர்? 6 கிலோமீட்டர் ராஜமலை. അറിയിച്ചിട്ടുണ്ടോ ഈ ബുദ്ധിമുട്ട്, റേഞ്ച് ഇല്ലാത്തതിന്റെ കാര്യം? മാഡംക്ക് ഇൻഫോം പണിട്ടോ, അതെല്ലാം റേഞ്ച് ഇല്ല, அடிக்கடி வந்து படிக்க முடியாது, மழை இருந்தால் வர முடியாது அப்படின்னு ஏற்கனவே இன்ஃபார்ம் பண்ணிட்டோம். அதனால அவங்க ஒன்றும் சொல்ல மாட்டாங்க. அதிகாரிகளுக்கு எந்த ரேஞ்சு வரா வேண்டிய? கலெக்டருக்கு லெட்டர் கொடுத்தோம், ஆனால் அவங்க எதுவும் பண்ணலை. ரேஞ்ச் மட்டும் லைட்டாக கூட்டி வச்சிருக்காங்க. நான் கிளாஸ் அங்கே வச்சு அட்டன் பண்ண முடியாது, இங்கே தான் வருவோம் எல்லாருமே. இனிமேல் தான் எல்லோரும் வருவாங்க. நாங்கள் நீ கொஞ்சம் சீக்கிரம் வந்துட்டோம். ഇങ്ങനെയാണ് കാഴ്ച. അതായത് റേഞ്ച് ഇല്ലാത്തത് മൂലം ഓൺലൈൻ ക്ലാസ്സുകൾ മുടങ്ങുന്നത് കൊണ്ട് ഈ കുട്ടികൾ 6 കിലോമീറ്റർ താണ്ടി ഈ ഒരു പ്രദേശത്ത് ദിവസവും വരുന്നു. കഴിഞ്ഞ 6 മാസത്തിലധികമായി ഇവർ ഇങ്ങനെയാണ് ഇവിടെ ഓൺലൈൻ പഠനം നടത്തുന്നത് എന്നുള്ളതാണ് ആ കുട്ടികൾ പറയുന്നത്. എന്തായാലും ഓൺലൈൻ വിദ്യാഭ്യാസ കാലത്ത് വലിയ സൗകര്യങ്ങൾ ഒരുക്കുന്നു എന്ന് സർക്കാർ അടക്കം അവകാശപ്പെടുമ്പോഴാണ് ഇങ്ങനെ കുറേ കുട്ടികൾക്ക് ഈ വഴിയരികിൽ കാറ്റും മഴയും മഞ്ഞും എല്ലാം ഏറ്റുകൊണ്ട് പഠനം മുമ്പോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം. എന്തായാലും ഇവരുടെ ആവശ്യത്തിന് ഉടനെങ്ങും ഒരു പരിഹാരമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട. കാരണം ഈ ഒരു ആവശ്യം കാലങ്ങളായി ഉള്ളതാണ്. വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ഈ പ്രദേശങ്ങളുമായി ബന്ധപ്പെടാൻ കഴിയാത്ത സാഹചര്യം നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. പെട്ടിമുടി അപകടത്തിൽ അത്തരം വിവരങ്ങൾ പുറത്തേക്ക് പോകാതിരുന്നതും ഇതേ കാരണങ്ങൾ കൊണ്ടതാണ്. എന്തായാലും അത്തരം സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു. ഇപ്പോഴത്തെ അവരുടെ ഓൺലൈൻ ക്ലാസ്സുകൾ, ഇവിടുത്തെ കുട്ടികളുടെ ഓൺലൈൻ ക്ലാസ്സുകൾ ഈ റേഞ്ച് ഇല്ലാത്തത് മൂലം മുടങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.